ഡിയർ സ്റ്റുഡൻസ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഡെപ്പോസിറ്ററി റെസീപ്സ് എന്താണ് ഡെപ്പോസിറ്ററി റെസീപ്റ്റ്സ് എന്ന് നോക്കാം ഡെപ്പോസിറ്ററി റെസീപ്റ്റ്സ് ഡെപ്പോസിറ്ററി റെസീപ്സ് ആർ ഇൻസ്ട്രുമെൻറ്റ്സ് ഇഷ്യൂഡ് ബൈ ഇൻ്റർനാഷണൽ ഡെപ്പോസിറ്ററിസ് ആൻഡ് ദ റെപ്രസെൻറ്റ് ആൻ ഇൻട്രെസ്റ്റ് ഇൻ ദി അണ്ടർലൈങ് ഷെയർസ് ഹെൽഡ് ബൈ ദം ഇൻ ദി ഇഷ്യൂഅർ കമ്പനി ഓർ ഇന്ത്യൻ കമ്പനി The shares are usually held by a domestic custodian on behalf of the depositaries. In turn, issue the depository receipts which entitle the holder of the receipts to get the underlying shares on demand. Depository receipts are traded on stock exchanges in the US, Singapore, Luxembourg, London, etc. ഡെപ്പോസിറ്ററി റെസീപ്സ് ലിസ്റ്റഡ് ആൻഡ് ട്രേഡഡ് ഇൻ ദി യു എസ് മാർക്കറ്റ്സ് ആർ നോൺ ഏസ് അമേരിക്കൻ ഡെപ്പോസിറ്ററി മാർക്കറ്റ്സ് ആൻഡ് ദോസ് ലിസ്റ്റഡ് ആൻഡ് ട്രേഡഡ് എൽ സ്വേർ ആർ നോൺ ഏസ് ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസീപ്സ് ഇൻ ഇന്ത്യൻ കോണ്ടക്സ്റ്റ് ഡെപ്പോസിറ്ററി റെസീപ്സ് ആർ ട്രേറ്റഡ് എസ് എഫ് ഡി ഐ ഡെപ്പോസിറ്ററി റെസീപ്സ് എന്ന് പറയുന്നത് ഒരു ഇൻ്റർനാഷണൽ സോഴ്സസ് ഓഫ് ഫിനാൻസ് ആണ് അപ്പോൾ ഫോറിൻ കൺട്രിയിൽ നിന്നും ഫിനാൻസ് റേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സോഴ്സാണ് ഇത് ഡെപ്പോസിറ്ററി റെസീപ്റ്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഡെപ്പോസിറ്ററി റെസീപ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്ത്യൻ കമ്പനിക്ക് ഇക്വിറ്റി ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്തുകൊണ്ട് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് ഫോറിൻ ക്യാപിറ്റൽ റേസ് ചെയ്യണം അതായത് ഫോറിൻ എമൗണ്ട് റേസ് ചെയ്യണം അതിന് വേണ്ടിയിട്ടുള്ള സോഴ്സ് ആണേത് ഈ ഡെപ്പോസിറ്ററി റെസീപ്റ്റ്സ് എന്ന് പറയുന്നത് ഒരു ഹോം കൺട്രിക്ക് ഒരു ഫോറിൻ കൺട്രിയിലുള്ള ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റിനെ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റിനെ അല്ലെങ്കിൽ ഒരു സോഴ്സസ് ഓഫ് ഫിനാൻസിനെയാണ് നമ്മൾ എന്താ പറയുക ഡെപ്പോസിറ്ററി റെസീപ്സ് എന്ന് പറയാം ഡെപ്പോസിറ്ററി റെസീപ്സ് ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ എന്ന് പറയുന്നത് യു എസിലുണ്ട് സിംഗപ്പൂരിലുണ്ട് ലക്സംബർഗിലുണ്ട് ലണ്ടനിലുണ്ട് അതേപോലെ തന്നെ പല രാജ്യങ്ങളിലും എന്തു ചെയ്യുന്നുണ്ട് ഡെപ്പോസിറ്ററി റെസീപ്സ് ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുണ്ട് യു എസ് മാർക്കറ്റിലെ ഡെപ്പോസിറ്ററി റെസീപ്സ് ലിസ്റ്റ് ചെയ്യപ്പെടുകയും ട്രേഡ് ചെയ്യപ്പെടുകയും ചെയ്യുന്നതാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസീപ്സ് അല്ലെങ്കിൽ എ എന്ന് പറയാം അതായത് യു എസ് മാർക്കറ്റിലെ ഡെപ്പോസിറ്ററിസ് റെസീപ്റ്റ്സ് ട്രേഡ് ചെയ്യുക ലിസ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ അതിനെ അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസീപ്റ്റ്സ് അല്ലെങ്കിൽ എ ഡി ആർ എന്ന് പറയാം യു എസ് മാർക്കറ്റിന് പുറമെ മറ്റ് രാജ്യങ്ങളിൽ എന്തിനാണ് ഈ ഡെപ്പോസിറ്ററി റെസീപ്സ് ലിസ്റ്റ് ചെയ്യപ്പെടുകയും ട്രേഡ് ചെയ്യപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ അതിനെ എന്ത് പറയാം ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസീപ്റ്റ്സ് ആണ് എന്ന് പറയാം ഡെപ്പോസിറ്ററി റെസീപ്റ്റ്സ് റെപ്രസെൻസ് ഷെയർസ് ഓഫ് ഇന്ത്യൻ കമ്പനി ട്രേഡിംഗ് ഓൺ എ ഫോറിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് Depository receipts are negotiable securities issued outside India by depository bank on behalf of an Indian company. Depository receipts are traded on stock exchanges in the US, Singapore, Luxembourg, London etc. Depository receipts treated as FDI in India. ഡെപ്പോസിറ്ററി റെസീപ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്ത്യൻ കമ്പനിയിലുള്ള ഷെയർസ് ഫോറിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ അതിനെന്താ പറയാം ഡെപ്പോസിറ്ററി റെസീപ്റ്റ്സ് ആണ് എന്ന് പറയാം അതായത് ഇന്ത്യൻ കമ്പനിയിലുള്ള ഷെയർസ് ഫോറിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് നടത്തിക്കൊണ്ട് ഫണ്ട് റേസ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്താ പറയാം ഡെപ്പോസിറ്ററി റെസീപ്സ് ആണ് എന്ന് പറയാം ഇന്ത്യൻ കമ്പനിയിലുള്ള നെഗോഷ്യബിൾ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററിസ് ബാങ്ക് വഴി ഇന്ത്യക്ക് പുറത്തുള്ള ഏത് രാജ്യത്തിലും ട്രേഡ് ചെയ്യുകയും ട്രേഡ് ചെയ്തിട്ട് ഫണ്ട് റേസ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് ഡെപ്പോസിറ്ററി റെസീപ്റ്റ്സ് ആണ് എന്ന് പറയാം എ ഡി ആർ ഓർ അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസീപ്റ്റ്സ് റെപ്രസെൻറ്റ്സ് ഓണർഷിപ്പ് ഇൻ ദി ഷെയ്സ് ഓഫ് എ നോൺ യു എസ് കമ്പനി ദാറ്റ് ട്രേഡ്സ് ഇൻ യു എസ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസീപ്റ്റ്സ് ക്യാരി പ്രൈസസ് ഇൻ യു എസ് ഡോളേഴ്സ് Pay dividends in US dollars and can be traded like the shares of US based companies. Examples JP Morgan, Citibank, QS Bank, Bank of New York, Mellon. American Depository Receipts is a dollar denominated negotiable certificate. It represents a non US company's publicly traded equity. It was devised in the late 1920s to help Americans invest in overseas securities and to assist non US companies wishing to have their stock traded in the American markets. American Depository Receipts were introduced as a result of the കോംപ്ലക്സിറ്റീസ് ഇൻവോൾവ് ഇൻ ബൈയിംഗ് ഷെയേഴ്സ് ഇൻ ഫോറിൻ കൺട്രീസ് ആൻഡ് ദി ഡിഫിക്കൽട്ടീസ് അസോസിയേറ്റഡ് വിത്ത് ട്രേഡിംഗ് അറ്റ് ഡിഫറൻറ്റ് പ്രൈസസ് ആൻഡ് കറൻസി വാല്യൂസ് അമേരിക്ക ഒഴികെയുള്ള ബാക്കി എല്ലാ രാജ്യങ്ങൾക്കും അമേരിക്കൻ മാർക്കറ്റിൽ വന്നിട്ട് സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഒരുക്കിയിട്ടുണ്ട് അതിനെയാണ് നമ്മൾ എന്താ പറയുക അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസീപ്റ്റ്സ് എന്ന് പറയുന്നത് അതായത് അമേരിക്ക ഒഴികെയുള്ള ബാക്കി എല്ലാ രാജ്യത്തിലുള്ള സെക്യൂരിറ്റീസും ഈ അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാനും ലിസ്റ്റ് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അത്തരത്തിലുള്ള ഡെപ്പോസിറ്ററി റെസീപ്റ്റ്സിനെയാണ് അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസീപ്റ്റ്സ് എന്ന് പറയുന്നത് അതായത് ഒരു ഇന്ത്യൻ കമ്പനി ഇന്ത്യൻ ഷേഴ്സ് അമേരിക്കൻ മാർക്കറ്റിൽ പോയിട്ട് യു എസ് മാർക്കറ്റിൽ പോയിട്ട് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം അമേരിക്കൻ ഡെപ്പോസിറ്ററി റിസീപ്സ് എന്ന് പറയാം അതായത് ഒരു ഇന്ത്യൻ കമ്പനി ഷെയ്സ് ഇഷ്യൂ ചെയ്തിട്ട് ഫണ്ട് റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യു എസ് മാർക്കറ്റിൽ പോയിട്ട് യു എസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയിട്ട് ഇന്ത്യൻ ഷെയ്സ് ട്രേഡ് ചെയ്യുകയാണ് അതിനെയാണ് നമ്മൾ എന്ത് പറയാം അമേരിക്കൻ ഡെപ്പോസിറ്ററി റിസീപ്സ് എന്ന് പറയാം അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസീപ്സില് പ്രൈസ് ക്യാരി ചെയ്യുന്നതൊക്കെ ഏതിലായിരിക്കും യു എസ് ഡോളേഴ്സിലായിരിക്കും പ്രൈസിൻ്റെ ഡീലിങ്സ് ഒക്കെ നടക്കുക അപ്പോൾ ഷെയർസ് പർച്ചേസ് ചെയ്യുമ്പോൾ സെയിൽ ചെയ്യുമ്പോഴൊക്കെ എന്തായിരിക്കും ഉപയോഗിക്കുക യു എസ് ഡോളേഴ്സ് ആയിരിക്കും അവർ ഉപയോഗിക്കുക പിന്നെ എന്താ പറയുന്നത് അവർ ഡിവിഡൻഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് യു എസ് ഡോളേഴ്സ് തന്നെയാണ് ഉപയോഗിക്കുക അപ്പോൾ ഡിവിഡൻ്റ് പേ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്താണ് ഉപയോഗിക്കുക യു എസ് ഡോളേഴ്സ് തന്നെയാണ് ഉപയോഗിക്കുക അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസീപ്സ് ഇഷ്യൂ ചെയ്യുന്നത് യു എസ് ബാങ്ക് ആയിരിക്കും അത് ട്രേഡ് ചെയ്യുന്നത് യു എസ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയിരിക്കും അപ്പോൾ അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസീപ്സില് ഇഷ്യൂ ചെയ്യുന്നത് യു എസ് ബാങ്ക് ആയിരിക്കും ട്രേഡ് ചെയ്യുന്നത് ആരായിരിക്കും യു എസ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയിരിക്കും ഇതിൻ്റെ റിലവൻസ് എന്ന് പറയുന്നത് ഫോറിൻ കമ്പനീസ് ക്യാൻ ട്രേഡ് ഇൻ യു എസ് സ്റ്റോക്ക് മാർക്കറ്റ് ഫോറിൻ കമ്പനീസിന് യു എസ് സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാനുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നാണ് ഇതിൻ്റെ റിലവൻസ് ആയിട്ട് പറയുന്നത് ഇഷ്യൂഡ് ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡൊമസ്റ്റിക് ക്യാപിറ്റൽ മാർക്കറ്റ് അതായത് ഇത് ഇഷ്യൂ ചെയ്യുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡൊമസ്റ്റിക് ക്യാപിറ്റൽ മാർക്കറ്റാണ് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എവിടെയൊക്കെയാണ് ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓർ നാസ്റ്റാക്ക് നാസ്റ്റാക്ക് എന്ന് വെച്ചാൽ എന്താണ് നാഷണൽ അസോസിയേഷൻ ഓഫ് സെക്യൂരിറ്റീസ് ഡീലേഴ്സ് ഓട്ടോമേറ്റഡ് അസോസിയേഷൻ നാസ്റ്റാക്ക് അപ്പോൾ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും നാസ്റ്റാക്കിലൊക്കെയാണ് ഇത് ലിസ്റ്റ് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇതിൻ്റെ നെഗോഷിയേഷൻ എന്ന് പറയുന്നത് ഇൻ അമേരിക്ക ഓൺലി അതായത് ഇത് ഇതിൻ്റെ ഉടമ്പടി അല്ലെങ്കിൽ ഇത് ട്രേഡ് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ മാത്രമാണ് നെക്സ്റ്റ് ജി ഡി ആർ ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസീപ്സ് ഇൻസ്ട്രുമെന്റ് ഇഷ്യൂഡ് ബൈ ദി ഇൻ്റർനാഷണൽ ഡെപ്പോസിറ്ററി ബാങ്ക് ആൻഡ് ട്രേഡർ ഗ്ലോബലി അതായത് നമ്മൾ പറഞ്ഞു അമേരിക്കൻ ഡെപ്പോസിറ്ററി റിസീപ്സിൽ യു എസ് മാർക്കറ്റിലാണ് ട്രേഡ് ചെയ്യാൻ പറ്റുക പക്ഷേ ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസീപ്സിൽ ഇവിടെ യു എസ് മാർക്കറ്റ് എന്നൊന്നുമില്ല ഓൾ ഓവർ ദി വേൾഡ് ആണ് അതായത് ഗ്ലോബലി നമുക്ക് എന്ത് ചെയ്യാം ട്രേഡ് ചെയ്യാൻ പറ്റും ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസീറ്റ്സിലെ ഇൻസ്ട്രോൾമെൻറ്റ് ഇഷ്യൂ ചെയ്യുന്നത് ഇൻ്റർനാഷണൽ ഡെപ്പോസിറ്ററി ബാങ്ക് ആണ് പക്ഷെ ഇത് ട്രേഡ് ചെയ്യപ്പെടുന്നത് ഗ്ലോബലി ആണ് അതിൻ്റെ റിലവൻസ് എന്ന് പറയുന്നത് ക്യാൻ ട്രേഡ് ഇൻ എനി കൺട്രീസ് സ്റ്റോക്ക് മാർക്കറ്റ് അതർത്ഥന യു എസ് സ്റ്റോക്ക് മാർക്കറ്റ് യു എസ് സ്റ്റോക്ക് മാർക്കറ്റ് ഒഴികെ ബാക്കി എല്ലാ കൺട്രിയുടെ സ്റ്റോക്ക് മാർക്കറ്റിലും ട്രേഡ് ചെയ്യാനുള്ള സൗകര്യമാണ് ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസീപ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നത് ഇഷ്യൂഡ് ഇൻ യൂറോപ്യൻ ക്യാപിറ്റൽ മാർക്കറ്റ് ഇത് ഇഷ്യൂ ചെയ്യുന്നത് യൂറോപ്യൻ ക്യാപിറ്റൽ മാർക്കറ്റാണ് ലിസ്റ്റഡ് ഇൻ നോൺ യു എസ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് സച്ച് സച്ചസ് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓർ ലക്സംബർഗ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇത് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് നോൺ യു എസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ് അതായത് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ലങ് ലങ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇവിടങ്ങളിലൊക്കെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസീപ്സ് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് നോൺ യു എസ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് യു എസ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലാത്ത സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലാണ് എന്ത് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസീപ്സ് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് നെഗോഷിയേഷൻ ഓൾ ഓവർ ദി വേൾഡ് ഇതിൻ്റെ ഇത് ട്രേഡ് ചെയ്യാൻ പറ്റുന്നത് ഓൾ ഓവർ ദി വേൾഡ് ആണ് വേൾഡിൽ മൊത്തം നമുക്ക് എന്ത് ചെയ്യാം ഇത് ട്രേഡ് ചെയ്യാൻ പറ്റും global depository receipts is a bank certificate issued in more than one country for shares in a foreign company the shares are held by foreign branch of an international bank the shares trade as domestic shares but are offered for sale globally through the various bank branches a financial instrument used by private markets to raise capital denominated in either us dollars or euros the voting rights of the shares are exercised by the depository as per the understanding between the issuing company and the global depository receipt holders global depository receipts is a certificate issued by international bank which can be subject of worldwide circulation on capital markets global depository receipts are emitted by banks which purchase shares of foreign companies and deposit it on the accounts global depository receipt facilitates trade of shares especially those from emerging markets prices of global depository receipts are often close to values of related shares very similar to global depository receipts are american depository receipts യു എസ് സ്റ്റോക്ക് മാർക്കറ്റ് ഒഴികെയുള്ള ബാക്കി എല്ലാ സ്റ്റോക്ക് മാർക്കറ്റുകളിലും ഷെയർസ് ട്രേഡ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഒരുക്കിയിട്ടുള്ള ഇതിനെയാണ് എന്താ പറയുക ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസീപ്സ് എന്ന് പറയുക അതായത് ഒരു ഇന്ത്യൻ കമ്പനി യു എസ് മാർക്കറ്റ് ഒഴികെയുള്ള ബാക്കി എല്ലാ കൺട്രിയിലുള്ള സ്റ്റോക്ക് മാർക്കറ്റുകളിലും ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട് ഫണ്ട് റേസ് ചെയ്യുകയാണെങ്കിൽ അതിന് ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസീപ്സ് ആണ് എന്ന് പറയാം നെക്സ്റ്റ് കമ്പാരിസൺ ബിറ്റ്വീൻ അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസീപ്റ്റ്സ് ആൻഡ് ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസീപ്റ്റ്സ് ഫസ്റ്റ് സെൻ്റർ അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസീപ്റ്റിലെ സെൻ്റർ എന്ന് പറയുന്നത് ഏതാണ് എൻ വൈ എസ് സി അതായത് ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലാണ് ഇത് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസീപ്റ്റ്സിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് എൽ എസ് സി അതായത് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ് ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസീപ്റ്റ് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഡിസ്ക്ലോസർ റീഗേസ് കോംപ്രഹെൻസീവ് ഡിസ്ക്ലോസർ ഓൺലി ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ റിക്വയർഡ് എ ഡി ആറിലെ കോംപ്രഹെൻസീവായിട്ടുള്ള ആണ് വേണ്ടത് ജി ഡി ആറിലെ ഓൺലി ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ഒരു ഡീറ്റെയിൽഡായിട്ടുള്ള ഇൻഫർമേഷൻ മാത്രമേ അവിടെ ആവശ്യമായിട്ടുള്ളൂ നെക്സ്റ്റ് കോസ്റ്റ് ഈസ് കമ്പാരറ്റീവ്ലി ഹയർ ഇൻ എ ഡി ആർ കോസ്റ്റ് ഈസ് കമ്പാരറ്റീവ്ലി ലോവർ ഇൻ ജി ഡി ആർ അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസീപ്റ്റ്സിലെ കോസ്റ്റ് എന്ന് പറയുന്നത് ഹയർ ആയിരിക്കും ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസീപ്സിലെ കോസ്റ്റ് എന്ന് പറയുന്നത് കുറവായിരിക്കും റീറ്റെയിൽ യു എസ് റീറ്റെയിൽ മാർക്കറ്റ് ക്യാൻ ബി ആക്സസ്ഡ് ഓൺലി ക്യുഐ ബി ഈസ് അലൌഡ് ഇൻ യു എസ് നെക്സ്റ്റ് ലീഗൽ ലാബിലിറ്റി ഈസ് മോർ ഇൻ എ ഡി ആർ ഇൻ ജി ഡി ആർ ലാബിലിറ്റി കമ്പാരിറ്റീവ്ലി ലെസ് ദാൻ എ ഡി ആർ അതായത് അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റിലെ ലീഗൽ ലാബിലിറ്റി കൂടുതലായിരിക്കും ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസിപ്റ്റിലെ ലാബിലിറ്റി കുറവായിരിക്കും നെക്സ്റ്റ് ഇന്ത്യൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ് ദീസ് ആർ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് that allows foreign companies to mobilize funds from indian capital market indian depository receipts are the depository receipts dominated by indian rupees issued by the domestic depository receipt indian depository receipt represents interest in the share of non indian company equity like equity shares these are unsecured instruments and negotiate from one to another investors ഇറ്റ് പ്രൊവൈഡ്സ് ചാൻസ് ടു ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സ് ടു ഹോൾഡ് ഇക്വിറ്റി ഷെയർസ് ഓഫ് ഫോറിൻ കമ്പനീസ് ഫോറിൻ കമ്പനീസിനെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ അവരുടെ ഷെയർസ് ട്രേഡ് ചെയ്യാൻ സൗകര്യമൊരുക്കിയിട്ടുള്ളതിനെയാണ് ഇന്ത്യൻ ഡെപ്പോസിറ്ററി റെസീപ്സ് എന്ന് പറയുന്നത് അതായത് ഫോറിൻ കൺട്രീസിലുള്ള കമ്പനീസിന് അവരുടെ ഷേർസ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനും ട്രേഡ് ചെയ്യാനും സാധിക്കുന്നതാണ് എന്നിട്ട് അവർക്ക് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ള ഡെപ്പോസിറ്ററി ഇത് ഇന്ത്യൻ ഡെപ്പോസിറ്ററി റെസീപ്റ്റ് എന്ന് പറയുന്നത്